അതാണ് ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഓരോന്നും വിശദമായി അദ്ദേഹം ഇട്ട ക്ലിപ്പുകൾ ജിന്നാണെങ്കിലും ഷൈത്താനാണെങ്കിലും സിഹറാണെങ്കിലും സലഫി ഫസ്റ്റാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ടുള്ള ഓരോ വിഷയങ്ങളും ആ ക്ലിപ്പുകൾ തന്നെ കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വിശദീകരിക്കുകയാണ്. ഫെസ്റ്റിനെ കുറിച്ച് കാണാനുണ്ട്. സലഫികളെ ഫെസ്റ്റ് മാത്രാവൂല, സലഫികളെ ഫെസ്റ്റ് സ്കൂളിന്റെ ഉപയോഗം ആണെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാളും മേലെ ഒരു പ്രഗത്ഭനായ പ്രാമാണികനായ ഈ ഉമ്മത്തിന് നേതാവായി അറിയപ്പെടുന്ന സുഹാബിയുടെ പേരിന് പോലും സംഘടിപ്പിച്ച ഫെസ്റ്റ് അതും ഈ കെ സുന്നികളുടേത് ഇൻഷാ കാണിക്കാനുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക. എന്തിനാ അതിനൊക്കെ ആവശ്യം? നേക്ക് നേരെ ആവശ്യം പറയാൻ കഴിയില്ലെങ്കിൽ മുൻഗാമികളെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ആദർശമാണ് ഒന്നാമതായി മുജാഹിദ് സ്ഥാനം ഇവിടെയും എവിടെയും തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി പ്രബോധനം ചെയ്യാറുള്ളത്. അത് ഏതാണ്ട് ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ആ പ്രമേയം ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട്. പല രൂപങ്ങളിൽ അതിനെതിരെ ശക്തമായവര് പ്രവർത്തിക്കാൻ ശ്രമിച്ചു നോക്കി. പലവിധ ഫത്വകളും പ്രമേയങ്ങളും കൊടുക്കാൻ ശ്രമിച്ചു. അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് പിശാചിന്റെ ആശയമാണ്, പ്രമേയമാണ്. എന്നുവരെ പ്രമേയം പാസാക്കിയ ആളുകള് നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. അല്ലാഹുല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് തന്നെ പച്ചമലയാളത്തിന് ഫത്വ കൊടുത്ത നാട്ടുകാവി മുസ്ലിമുസ്യാലും പൊന്നമ്മൾ അബ്ദുൽ ഖാദിർ മുസ്യാലും എ പിയും ഇ കെയും വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടരും കൊടുത്ത ഫത്വകൾ ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്. അവസാനം അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എഴുതിയ അൽഫാദി മാസികയും കൈവശമുണ്ട്. ഞാൻ വായിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ഏറ്റവും പുതിയത് ഇക്കഴിഞ്ഞ മാസം ഇതാ. പഠിച്ചോട് തോൽക്കാൻ പാടില്ല, നബിയോടെ തോൽക്കാൻ പാടുള്ളൂ, അല്ലാഹനോട് തോൽക്കാൻ പാടില്ല, അതിന് അവകാശമില്ല, അല്ലാഹനോട് പ്രാർത്ഥിച്ചാല് ബോധം കെട്ടുകൂടും എന്നിവരെ എഴുതി വെച്ച എ പി വിഭാഗം സുന്നികളുടെ മാസിക ഞങ്ങളുടെ കൈവശം ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ വായിക്കും. ഇതിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും ഇവിടെയും അതിശക്തമായ ഭാഷയിൽ ഒരാളെയും പേടിക്കാതെ ധൈര്യമായി സംസാരിക്കുന്നത് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു വൈകല്യവും സംബന്ധിച്ചിട്ടില്ല. അതിന് ജായപ്രസ്ഥാനം പിറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല. എവിടെയെല്ലാം ആരെല്ലാം പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് പോകാമെന്നല്ലാതെ ജായപ്രസ്ഥാനം എല്ലാ കാലത്തും ഈ ഒരു പ്രമേയം അടിസ്ഥാന പ്രമേയമായി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും അല്ലാത്ത മനുഷ്യരെയും മൊത്തത്തിന് ഈ ആദർശത്തിന് രീതിയിലേക്ക് ക്ഷണിച്ച പാരമ്പര്യമാണ്, ആ പൈതൃകമാണ് ജായപ്രസ്ഥാനത്തിന് പറയാനുള്ളത്. എന്നിട്ട് ജായപ്രസ്ഥാനം പണ്ട് പറഞ്ഞിരുന്നു അത്രേ എന്ത് അദൃശ്യമായ നിലയ്ക്ക് ഗുണം ആശിക്കുകയോ അതേപോലെ ദോഷം ഭയക്കുകയോ ചെയ്താൽ അത് ശിർക്കാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ അദൃശ്യമായ നിലയ്ക്ക് അവർ ദോഷം ഭയക്കുന്നില്ലേ, അദൃശ്യമായ നിലയ്ക്ക് ഗുണം പ്രതീക്ഷിക്കുന്നില്ലേ. എന്താ കൂട്ടരെ അദൃശ്യം? എന്താ അദൃശ്യം? അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാത്തത് എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അത് സാങ്കേതിക പ്രയോഗ. കാണാത്ത രൂപത്തിൽ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. കാണാത്ത രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചാലോ, കാണാത്ത രൂപത്തിൽ ദോഷം ഭയന്നാലോ ശിർക്കാകുമെന്നാണെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമ് നിന്നൊരു ഒച്ച കേട്ടു, അവനാകെ വേജാറായി, ശിർക്കായി എന്ന് പറയോ? അപ്പുറത്തെ റൂമിൽ നിന്നൊരു ഒച്ച കേട്ടു പാതിര ആ സമയത്ത് ഇവനാകെ വേജാറായി, അദൃശ്യമായ രൂപത്തിന് ദോഷം ഭയന്നു, അത് ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പോട്ടെ ബുദ്ധിയുള്ള ആരെങ്കിലും പറഞ്ഞു. പിന്നല്ലേ മുജാഹിദ് പ്രസ്ഥാനം? പിന്നെന്താ ആദർശം കൊണ്ട് ഉദ്ദേശിച്ചത്? അത് എഴുതിയതും പ്രചരിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്താ ഉദ്ദേശിച്ചത്? ആദർശം എന്ന് പറഞ്ഞാൽ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള രൂപത്തിന് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതൽ തന്നെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാ. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഒരു ബസ് മറിയാൻ പോവുക വയനാട് ചുരത്തുനിന്ന്, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. ആ ബസ് മറിയാൻ പോകുമ്പോ അതിലുള്ള ഒരു മുജാഹിദുകാരൻ അയാൾ വിളിച്ചു പ്രാർത്ഥിക്കും, പടച്ചോനെ രക്ഷിക്കണേ എന്ന്. അതേ ബസ് നമ്മൾ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കും, യേശുവേ കാക്കണേ. അവിടെയുള്ള ഹൈന്ദവ സൂത്രങ്ങൾ പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഒരു പക്ഷേ ഈ മുസ്ലിയാക്കന്മാരുടെ സമസ്തക്കാരുടെ വാദങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ഒക്കെ സുന്നികളായ ആളുകള് സാധാരണക്കാര് ആക്ഷേപിക്കുകയല്ല, അവര് പക്ഷെ വിളിച്ചേക്കാം, അതിനെ ഇങ്ങളെ കാക്കണേ.
അഞ്ചു വിളി അവിടെ വന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ഇവിടെ അല്ലാഹുവെ രക്ഷിക്കണേ എന്ന വിളിയല്ലാത്ത മറ്റു വിളികൾ തമ്പുരാനിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ്. ഇനി ആറാമത് മനുഷ്യൻ ആ ബസ് മറിയാൻ പോകും, പറയുന്നു ഡ്രൈവറെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാലോ അത് ശിർക്കല്ല. ഡ്രൈവറെ കാണട്ടെ കാണാതിരിക്കട്ടെ, ഡ്രൈവർ ദൃശ്യനാവട്ടെ അദൃശ്യനാവട്ടെ കാണട്ടെ കാണാതിരിക്കട്ടെ അത് ശിർക്കല്ല. എന്താ കാരണം? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. അഥവാ ഡ്രൈവർ എങ്ങനെ രക്ഷപ്പെടുത്തുക? ബ്രേക്ക് ചവിട്ടി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ബസ്സിന്റെ നിയന്ത്രണം എങ്ങനെയെങ്കിലും കൈക്കലാക്കി ആ ബസ് മറിയാതെ നിലനിർത്താൻ ശ്രമിക്കുമെന്ന ഉദ്ദേശം. എന്നാ പടച്ചോനെ രക്ഷപ്പെടുത്തലെന്ന് പറയുമ്പോൾ പടച്ചോൻ ബസ്സിലേക്ക് വന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി നിയന്ത്രിക്കുമെന്നാണ് ഉദ്ദേശം? ഒരിക്കലുമല്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പടച്ചോൻ രക്ഷപ്പെടുത്തുക? നമുക്കറിയില്ല. അത് കാര്യകാല ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ രൂപത്തിൽ മറ്റേതോ കാര്യവും കാരണവും ഉണ്ട്. ബ്രേക്ക് ചവിട്ടുക.